നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി5 ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ മോളെ, നീ എന്തിനാ കരയുന്നത്? അമ്മ എന്താ പറ്റിയത്? ക്ഷേത്രത്തിൽ പോയ കുട്ടിയാ, എന്താ അവൾക്ക് പറ്റിയത്? ഞാൻ അവളോടൊന്ന് സംസാരിച്ചിട്ട് വരാം, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു വേണം. അമ്മോ, നീ എന്തിനാ കരഞ്ഞു വിളിച്ച് ഓടിയത്? ക്ഷേത്രത്തിലേക്കല്ലേ പോയത്? നിങ്ങൾ എല്ലാരും എന്നോട് പറഞ്ഞിട്ട് കണ്ണായിരുന്നല്ലേ. സർജറി കഴിഞ്ഞ് ചേച്ചി സുഖപ്പെട്ട് വരാന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അല്ലെന്നാരാ നിന്നോട് പറഞ്ഞത്? സഞ്ജന അവിടെ എന്നോട് പറഞ്ഞത് ചേച്ചിനെ ഒരിക്കലും പെടി നേരുന്നേക്കില്ല എന്ന്. സത്യാണോ അവള് പറഞ്ഞത്? എന്റെ ചേച്ചി ഇനിയുള്ള കാലം മുഴുവനും ഒരു രോഗിയെ പോലെ കട്ടിലേ കിടക്കോ? അതാണോ എന്റെ ചേച്ചിയുടെ വിധി? അവള് പറഞ്ഞതൊക്കെ സത്യാണോ എന്ന് എന്നോട് പറ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് നീ എന്തിനിങ്ങനെ ഇമോഷണൽ ആവുന്നു? സഞ്ജനയല്ല സ്വാതിക്ക് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. എടോ, സ്വാതിക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെങ്കിൽ ഞാൻ ഇങ്ങനെ നിക്കോ? നീ എന്താമോ അത് ഓർക്കാത്തത്? എങ്കില് അവൾ എന്തിനാ എന്റെ ചേച്ചിയെ പറ്റി അങ്ങനെ ഒരു എല്ലാവിധനും പറയണം? അത് നീ എന്നോടല്ല ചോദിക്കേണ്ടത്, നിന്നോട് ഇത് പറഞ്ഞ സഞ്ജനോട് ചോദിക്കണം. എന്റെ ചേച്ചിയെ പറ്റി സഞ്ജൻ അങ്ങനെ പറയാൻ എന്താ കാരണം? നിങ്ങളുടെ ഷെയർ വാങ്ങിച്ചത് ഈ കുടുംബത്തിന്റെ കാര്യത്തിൽ ഇടപെടാൻ വേണ്ടിയാണോ? അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ സഞ്ജനയ്ക്ക് കൊടുത്തിട്ടുണ്ടോ? അമ്മു, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുതെന്നാവും ഇനി നിങ്ങൾ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. ചേച്ചിക്ക് എന്ത് സംഭവിച്ചാലും അത് എന്നെ ബാധിക്കുന്ന കാര്യം. ഇതിൽ നിന്ന് എനിക്ക് വിലക്ക് കൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. സഞ്ജന എവിടുന്നോ കേട്ട കാര്യവും നിന്നെ കണ്ടപ്പോ പറഞ്ഞിട്ടുണ്ടാവുക. നിങ്ങൾ അത് നിസ്സാര കാര്യമായിട്ടാണോ കാണുന്നത്? സ്വാതിക്ക് നീ കേട്ടതുപോലെ ഒരു പ്രശ്നവുമില്ല. ഓരോ ദിവസം കഴിയുന്തോറും അവൾ റിക്കവർ ചെയ്തു വരിക. എന്നിട്ടും നിങ്ങൾക്ക് സഞ്ജനയോട് വെറുപ്പ് തോന്നില്ല? നീ കേട്ട കാര്യങ്ങൾ ഇവിടെ ആരോടും പറയരുത്, അത് അസത്യപ്രചരണമാവും. നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? നമ്മൾ വിഷമിച്ച സമയമൊക്കെ കഴിഞ്ഞു. ദേ, നിന്റെ പ്രാർത്ഥന കൂടെ ഉണ്ടെങ്കിൽ നിന്റെ ചേച്ചി തളർന്നു കിടക്കുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? എന്ത് തന്നെയായാലും ആ സഞ്ജന നല്ലവളല്ല. മനസാക്ഷി എന്നൊന്ന് അവൾക്കുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും പറയില്ലായിരുന്നു. ഒന്നുമില്ലെങ്കിലും ചേച്ചിയുടെ കൂടെ അവൾ പഠിച്ചതല്ലേ? ചേച്ചി തളർന്നു കിടന്നിട്ട് അവക്ക് എന്താ കിട്ടാൻ പോണേ? അവളുടെ കണ്ണുകളിലെ തിളക്കം മനസ്സിലാക്കാനുള്ള തിരിച്ചറിവൊക്കെ എനിക്കുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.